ഓക്കേ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് കഴിഞ്ഞ ദിവസം നമ്പർ 52 അല്ലേ, അതിലെ കുറച്ച് വേർഡ്സ് പഠിച്ചു. അതില് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സും പഠിച്ചു അല്ലേ. ഓക്കേ, ഏതൊക്കെയായിരുന്നു? അപ്പിയേർഡ് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചു, ഡിസപ്പിയേർഡ്, ലോക്സ്, അൺലോക്സ്, ടൈഡി ആൻഡ് അൺടൈഡി. ഓക്കേ, ടൈഡിയുടെ അൺടൈഡി, ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 53 അതെടുത്തപ്പോഴാണ് മിസ്സിന് നെറ്റ് കണക്ഷൻ ഒക്കെ പോയത്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഫോൺ എക്സ്റ്റൻഷൻ ആണ്, അതെന്താന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞത്. ഓക്കെ ഓക്കെ, നോക്കുക പേജ് നമ്പർ 53. Read this sentence from the story. She asks her friends for help. Listen, all of you, don't make any noise. Mute yourself. Saina, mute yourself. Okay. The next, the sound is FR in friends is formed by the sounds of the letters F and R. ഫോണിക്സ് സൗണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ വേർഡ്സ്, നമുക്ക് ഓരോ സ്വരം, ഓരോ പുതിയ പുതിയ ന്യൂ സൗണ്ട്സ്, സ്വരങ്ങൾ നമുക്ക് കേൾക്കും. ദാറ്റ് ഈസ് ഇവിടെ എഫ് ആർ ചേർന്നപ്പോ എന്താണ് അല്ലേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ആഗ്നേയ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ കുറച്ച് വേർഡ്സ് പഠിക്കുന്നുണ്ട്. അത് ഓരോന്നിന്റെ കൂടെ ആറ് സൗണ്ട് വരുമ്പോ ഏത് സൗണ്ട് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ആറ് ലെറ്റർ വരുമ്പോ നമുക്ക് ഏത് സൗണ്ടാണ് വരിക. അപ്പൊ അവിടെ ഹിയർ ഇറ്റ് ഈസ് എഫ് ആർ, എഫിന്റെ കൂടെ ആർ ചേർന്നപ്പോ ഫ്രണ്ട്സിലെ ഫ്ര അല്ലേ, അങ്ങനെ ഒരു സൗണ്ട് വന്നു. ഓക്കെ, ലുക്ക് അറ്റ് ലുക്ക് അറ്റ് സം ലെറ്റേഴ്സ് ദാറ്റ് പെയർ വിത്ത് ആർ. ആറിനോട് കൂടി ചേരുന്ന കുറെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. കുറച്ച് ലെറ്റേഴ്സ് തന്നുണ്ട്. ലെറ്റേഴ്സ് ആർ ഗിവൺ ദ ബി പ്ലസ് ആർ, ബിയുടെ കൂടെ ആറ് കൂടുമ്പോ ബ്രദർ അല്ലെ, ബ്ര ബ്ര എന്ന സൗണ്ട് വരും. സി ആർ കൃ എന്നുള്ള സൗണ്ട് വരും. ഡി ആർ ഡ്ര അല്ലെ, എഫ് ആർ ഫ്ര, അങ്ങനെയുള്ള സൗണ്ട്സ് ആണ് നമ്മൾ ഓരോന്നും. അടുത്തത് ജി ആർ ഗ്ര അല്ലെ, നെക്സ്റ്റ് ടി ആർ ട്ര ട്ര എന്നുള്ള സൗണ്ട് വരും. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സിന്റെ ലെറ്ററിന്റെ കൂടെ അതിന് വേറൊരു ലെറ്റർ ചേരുമ്പോ വരുന്ന ന്യൂ സൗണ്ട്സ്, ദാറ്റ് ഈസ് ഫോണിക്സ്. ഓക്കെ, ഫോണിറ്റിക്സിലെ വരുന്ന സൗണ്ട്സ് ആണ്, പുതിയ സൗണ്ട്സ് നമ്മൾ പഠിക്കുന്നതാണ് ഫോണിറ്റിക്സ്. ഇതിലിവിടെ ഫോണിക്സ് ജംഗ്ഷനിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് ചേരുമ്പോൾ ഒരു ന്യൂ സൗണ്ട് നമ്മൾ കേൾക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. നൗ ഓൺലി ജസ്റ്റ് ലിസൺ ദ വേർഡ്സ്. ഓക്കെ, വേർഡ്സ് റീഡ് വിത്ത് മീ. ടീച്ചർ വായിക്കുമ്പോ ഉറക്കെ വായിക്കണ്ട, പതുക്കെ വായിക്കാം. ഓക്കെ, ഓൺലി ലിപ് മൂവിങ് ഉണ്ടായിരിക്കാ മതി. ഓക്കെ, ഭദ്ര. ഫ്രോ എഫിന്റെ ആരിന്റെ കൂടെ ചേർന്ന്, ലേറ്റ് ആയിട്ട് വന്നിട്ട് ആരും ഇപ്പൊ ഗുഡ് മോർണിംഗ് പറയല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. നേരത്തെ കയറണ്ടേ, 9:15 ആയിരുന്നു നമ്മുടെ ടൈം. ഓക്കെ, ക്ലാസ് പോട്ടെ കേട്ടാ. ഓക്കെ, ഗുഡ് മോർണിംഗ്, നേരത്തെ ടൈമിന് കേറിക്കോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ ആണ്. ഭദ്ര മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കും, മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കും ഭദ്ര. ഓക്കെ, വേർഡ്സ് ആർ ഗിവൺ, ലിസണ് ഹിയർ. ഫ്രോഗ്, ഡ്രിപ്, ഡ്രിൽ. റീഡ് വിത്ത് മീ. ഫ്രോഗ് ഓക്കെ വായിക്കണ്ട, ഡ്രിൽ. ഭദ്ര മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല, മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കൂ ഭദ്ര. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വേർഡ്സ് ആണ് ഡ്രം, ഫ്രോസ്റ്റ്, ഗ്രൗൾ. ഗ്രാസ്, ഗ്രിൻ, ഫ്രൈ, അതെല്ലാം ഓരോ ലെറ്ററിന്റെ കൂടെ ആറ് സൗണ്ട് കൂടി വന്നിരിക്കുന്നു. ഓക്കെ, മിസ് മ്യൂട്ട് ചെയ്ത് കഴിയുമ്പോ പിന്നെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോ ശരിയാവും. ഓക്കെ,
ഓക്കെ പറയുന്ന കേൾക്കാലോ അല്ലെ. അപ്പൊ നമുക്ക് ഓരോ സൗണ്ട്സ്, നെക്സ്റ്റ് വേർഡ് ഈസ് ഗ്രാസ്, ഗ്രിൻ, ഫ്രൈ, ട്രക്ക്, റീഡ് വിത്ത് മീ ഇൻ സൈലൻസ്, ട്രെയിൻ, ട്രേ. അത് ടി ആറ് വരുമ്പോ. ഓക്കെ നെക്സ്റ്റ് സിയും ആറും വരുമ്പോ ക്രിപ്, ക്രെയിൻ, ഗ്രിൽ, ജി ആർ, ഗ്രിൽ. ഓക്കെ നെക്സ്റ്റ് ബി ആറ് വരുമ്പോ ബ്രഷ്, ബ്രിക്ക്, ഡി ആർ വരുമ്പോ ഡ്രോപ്പ്. ഓക്കെ അങ്ങനെ കുറച്ച് വേർഡ്സ് നമ്മൾ കണ്ടു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ദ വേർഡ്സ് ഇൻ ദ കറക്റ്റ് കോളംസ്. ബി ആർ വെച്ചിട്ട് നമ്മളവിടെ എത്ര വേർഡ്സ് ഉണ്ട് നോക്കൂ, എന്നിട്ട് അതൊന്നാ നിങ്ങൾ കോളത്തിൽ എഴുതു. ബി ആർ, ടു വേർഡ്സ് ആർ ഗിവൺ, ദ ബ്രഷ് ആൻഡ് ബ്രിക്ക്. റൈറ്റ് ഡൗൺ അമേയ കൃഷ്ണ, ബി ആർ യു എസ് എച്ച്. റൈറ്റ് ഡൗൺ അവിടെ എഴുതുക. കോളം കണ്ടില്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53 കോളത്തില് ബി ആർ യു എസ് എച്ച്, ബ്രഷ്. റൈറ്റ് ഡൗൺ ബ്രഷ്. ഓക്കെ എഴുതിയോ. ബിലോ ദാറ്റ് ദർ ഇസ് അനദർ ലൈൻ, യു ഷുഡ് റൈറ്റ് ബ്രിക്ക്, ബി ആർ ഐ സി കെ. സ്പെല്ലിംഗ് നോക്കി എഴുതുക കറക്റ്റ് ആയിട്ട് കേട്ടോ. വേർഡ്സ് അവിടെ ബോക്സിൽ നിന്നാണ് നമ്മൾ എടുത്തെഴുതുന്നത്, അപ്പോ നമുക്ക് മിസ്റ്റേക്ക് വരുത്തേണ്ട ആവശ്യമില്ല. ഉണ്ടോ, ഫസ്റ്റ് വേർഡ് ഈസ് ബ്രഷ്, സെക്കൻഡ് വേർഡ് ഈസ് ബ്രിക്ക്. കണ്ടോ ആംന മറിയം എഴുതിയോ, പെൻസിൽ പോലും എടുത്തിട്ടില്ലയല്ലോ. എന്താ അത്, വാട്സ് ഗോയിങ് ഓൺ? ദ വേഗം എഴുതൂ. എഴുതിയോ, എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കോളം സി ആർ. സിയും ആറും ചേരുമ്പോ ആ വേർഡ്സ് നോക്കി എഴുതാ. ക്രിപ്പ്, ക്രെയിൻ ഫസ്റ്റ് ലൈനിലുണ്ട് കേട്ടോ. 1, 2, 3, 4, 5 സെറ്റ് വേർഡ് ആയിട്ട് വരുന്നുണ്ട് ക്രിപ്പ്, സി ആർ ഐ ബി, ആൻഡ് ക്രെയിൻ. അമേയ കൃഷ്ണ എഴുതിയോ, സക്കിക്കോ ബാത്തോൾ എഴുതിയോ. ഓക്കെ വീഡിയോ ഓൺ ചെയ്യൂ മോളെ. സൗരവ്, സൗരവിനെ കാണുന്നില്ലല്ലോ. ഓക്കെ എഴുതിയോ, ക്രിപ്പ്, ക്രെയിൻ, സി ആർ ഐ ബി, ക്രിപ്പ്. സെക്കൻഡ് ലൈനിൽ ക്രെയിൻ, സി ആർ എ എൻ ഇ. ഓക്കെ എഴുതിയോ. ഓക്കെ സിയാൻ, വെരി ഗുഡ്, എല്ലാവരും എഴുതിയിണ്ടാവും അല്ലെ. നെക്സ്റ്റ് വൺ നിങ്ങൾ അത് ഓരോ വേർഡ്സും നോക്കി എഴുതിക്കോളൂ. എഫ് ആർ, ഫ്രോഗ് ഉണ്ട്, ഫ്രോസ്റ്റ് ഉണ്ട്. എഫ് ആർ ഒ ജി, ഫ്രോഗ്. ആൻഡ് അനദർ വൺ എഫ് ആർ ഒ എസ് ടി, ഫ്രോസ്റ്റ്. ഓക്കെ ബിലോ ദാറ്റ് ത്രീ സെറ്റ്സും കൂടി തന്നിട്ടുണ്ട്. അതിലെ ജി ആർ, ടി ആർ, ഡി ആർ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ എഴുതാലോ, നോക്കി എഴുതിക്കോളൂ, ബോക്സിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ദെൻ നെക്സ്റ്റ് ഗ്രാമറിലേക്ക് പോകാം നമുക്ക്. പേജ് നമ്പർ 54. ഓക്കെ റീഡ് ദിസ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ ഒരു സെന്റൻസ്, വൺ സെന്റൻസ് ഈസ് ഗിവൺ. ദ നോ ഐ ആം ഗോയിങ് ഫോർ എ സ്വിം. നോ ഐ ആം ഗോയിങ് ഫോർ എ സ്വിം, നിങ്ങൾ കേട്ടതാണ് അല്ലേ, ഞാൻ സ്വിമ്മിന് പോവുകയാണ് എന്ന് ആരാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ ദ വേർഡ് ആം ഈസ് ആൻ ആക്ഷൻ വേർഡ്. ആം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡ് ആണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഷോ എനി ആക്ഷൻ. പക്ഷെ ഇത് ഒരു ആക്ഷനെയും കാണിക്കുന്നില്ല. ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു ജോലി. ഓക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് ആക്ഷൻ അല്ലേ. നൗ യു ആർ ഡൂയിങ് ആൻ ആക്ഷൻ, നിങ്ങൾ ഇപ്പോൾ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നൗ യു ആർ ലേണിംഗ്, പഠിക്കുകയല്ലേ ഇപ്പോ അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെയാണ് ആക്ഷൻ, പ്രവൃത്തിയാണ് ആക്ഷൻ എന്ന് പറയാം. ഓക്കെ സം ആക്ഷൻ വേർഡ്സ് ഡു നോട്ട് ഷോ എനി ആക്ഷൻ, ചില ആക്ഷൻ വേർഡ്സ് നമ്മൾ ഒരു ആക്ഷനും കാണിക്കില്ല. ഓക്കെ വേറെ ആക്ഷൻസ് ഒന്നും കാണിക്കില്ല.
The words is, are, and am are action words that do not show any action. ഏതൊക്കെ വേർഡ്സ് ആണ് ആക്ഷൻ വേർഡ്സ്? ഈസ്, ആർ, ആം, ആ. ഏതൊക്കെയാണ്? ഈസ്, ആർ, ആം. ഓക്കെ, ഇതെല്ലാം ആക്ഷൻ വേർഡ്സ് ആണ്, പക്ഷെ ഇതൊരു ആക്ഷനെ കാണിക്കുന്നില്ല. ഓക്കെ, ദ ജോയിൻ ദ നെയിമിംഗ് പാർട്ട് ആൻഡ് ദ ടെല്ലിംഗ് പാർട്ട് ഓഫ് എ സെന്റൻസ്. നമ്മളൊരു സെന്റൻസ്, ഇംഗ്ലീഷ് സെന്റൻസ് കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ ആ നെയിമിംഗ് പാർട്ട്, ആരാണോ പറയുന്നത്, അതുപോലെ ടെല്ലിംഗ് പാർട്ട്, എന്തിനെ പറ്റിയാണോ പറയുന്നത്, ഓക്കെ, അത് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അത് ലിങ്ക് ചെയ്യണമല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുമ്പോ ഐ ആം സിയാൻ എന്നാണ് സിയാൻ പറയുക, അല്ലെ? ഐ ആം നിഹ പി മാധവ്, അങ്ങനെയാണ് നിഹ പറയുക. അപ്പോ ഐ ആം, ആം വരുന്ന എന്താണ്? ആം നമ്മള് ആകുന്നു, ദാറ്റ് ഇസ് ദ മീനിങ്. ഓക്കെ, ഞാൻ എന്റെ പേര് ഇന്നതാകുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷൻ വേർഡാണ് ആം അവിടെ വരുന്നത്. ഓക്കെ, വി യൂസ് ഈസ് വിത്ത് സിംഗുലർ നെയ്മിംഗ് പാർട്സ്. നമ്മൾ ഒരാളുടെ കാര്യം സിംഗുലർ നെയ്മിംഗ് പാർട്സ്, സിംഗുലർ മീനിങ്സ്, മീനിങ് എന്താണ്? ഒരാളുടെ, ഇറ്റ്സ് ഓൺലി വൺ പേഴ്സൺ, ഒരാളെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തിങ് വൺ തിങ്ങിനെ പറ്റിയാണ്. ദാറ്റ് ഇസ് ദർ വി യൂസ് ഈസ്. ഓക്കെ, ആറാണെങ്കിലോ പ്ലൂരൽ നെയ്മിംഗ് പാർട്സിലാണ് ആറ് വരിക. ഓക്കെ, ഒന്നിലധികം നെയ്മിംഗ് പാർട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി യൂസ് ആം വിത്ത്. ഓക്കെ, നമ്മളിപ്പോ നെക്സ്റ്റ്, മിസ്സിന് നെറ്റ് കട്ടായി പോയിട്ടോ, അതുകൊണ്ടാണ് കറണ്ട് പോയി. ഓക്കെ, അപ്പൊ നമ്മള് നെയ്മിങ്, നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് ഇതിന്റെ കൂടെ വി യൂസ്, ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന വേർഡാണ് ആം. വി ഓൾവേസ് യൂസ് ആർ വിത്ത് യു, യുവിന്റെ കൂടെ ചേരുന്ന വേർഡാണ്, ഏതാ യൂസ് ചെയ്യുന്ന വേർഡാണ് ആർ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് വന്നുണ്ട്. ഐ ആം ടോൾ, ഒന്ന് വായിക്കൂ. ഐ ആം ടോൾ. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ. ഇറ്റ് ഈസ് എ ടോൾ ട്രീ. It is a tall tree. Okay, the next one, they are tall people. They are tall people. Okay, next one, look. He is tall. We are tall. We are tall. Next, Sunita is tall. Sunita is tall. നമുക്ക് ആ യൂസേജ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഷീ ഈസ് ടോൾ. ഷീ ഈസ് ടോൾ. യു ആർ ടോൾ. ഓക്കെ, അപ്പൊ യുടെ കൂടെ ചേർന്നിരിക്കുന്ന യു ആർ, ഷീ ഈസ്. ഓക്കെ, സുനിത ആൻഡ് രോഹൻ ആർ. സുനിതയുടെയും രോഹന്റെയും കാര്യം പറയുന്നുണ്ട്. ആർ, സുനിത ആൻഡ് രോഹൻ ആർ ടോൾ. ഓക്കെ, ഇൻ സം സെന്റൻസസ് ഈസ്, ആം ആൻഡ് ആർ ഹെൽപ് ദ മെയിൻ ആക്ഷൻ വേർഡ്. ഈസും ആമും ആർ എല്ലാം ഈ വേർഡ്സ്, ഈ വേർഡ്സ് എല്ലാം നെയ്മിങ് ആക്ഷൻ വേർഡിനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ വേർഡാണ്. ഓക്കെ, എക്സാമ്പിൾസ് പറയാം. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് എ ഗെയിം. കണ്ടോ, children, കുട്ടികൾ, are playing, കളിക്കുകയാകുന്നു, a game, ഒരു കളി കളിക്കുകയാകുന്നു. The girl is singing a song. The girl, girl എന്ത് ചെയ്യാണ്? Singing a song, ഒരു പാട്ട് പാടുകയാകും, അല്ലെ? പാടുന്നു എന്ന് പറയില്ലേ നമ്മൾ, പാടു, പാടുകയാകുന്നു എന്ന് പറയില്ലേ? ഓക്കെ, പാടുന്നു. ഓക്കെ, we also use is and are to ask questions. പിന്നെ നമ്മൾ ഈ സാർ എന്തിനൊക്കെ യൂസ് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് യൂസ് ചെയ്യും. ആർ വി ഗോയിങ് ടു ദ പാർക്ക്? നമ്മൾ പാർക്കിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കില്ല നമ്മൾ. ആർ വി ഗോയിങ് ടു ദ പാർക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ആർ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ വേർഡായിട്ട് യൂസ് ചെയ്തു. ഈസ് ദിസ് യുവർ പെൻ എന്ന് ചോദിക്കും അല്ലേ? ഒരു പെൻസിലോ പെന്നോ പെൻസിലോ ഒക്കെ ചോദിച്ചിട്ട് ഈസ് ദർ യുവർ പെൻ, ഇസ് ദിസ് യുവർ പെൻസിൽ, ഇത് നിന്റെ പെൻസിലാണോ അല്ലെങ്കിൽ പെന്നാണോ എന്ന് ചോദിക്കില്ലേ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച വേർഡ്സ് വെച്ചിട്ട് നമുക്ക് സെന്റൻസസ് ഒക്കെ നോക്കാം. അണ്ടർലൈൻ ദ ആക്ഷൻ വേർഡ് ഇൻ ഈച്ച് സെന്റൻസ്. സർക്കിൾ ദ വേർഡ് ദാറ്റ് ഹെൽപ്സ് ദ ആക്ഷൻ വേർഡ്. വൺ ഈസ് ഡൺ ഫോർ യു. നോക്കൂ, ആക്ഷൻ വേർഡിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അതായത് നമ്മൾ അവിടെ എന്ത് ആക്ഷൻ ആണോ ചെയ്യുന്നത്,
that word you should underline. And circle the word. ഏത് വേർഡാണോ നമ്മൾ ആക്ഷൻ വേർഡിനെ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുക, ഈസ് ആണോ ആർ ആണോ ആം ആണോ, അതൊക്കെ നമ്മൾ സർക്കിൾ ചെയ്യുക. ഓക്കെ, ദ ബേർഡ് ഈസ് ചിർപ്പിംഗ് സ്വീറ്റ്ലി. അപ്പൊ അവിടെ ചിർപ്പിംഗ് ആണ്, ഈസ് അവിടെ സർക്കിൾ ചെയ്തിട്ടുണ്ട്, ചിർപ്പിംഗ് ദ ആക്ഷൻ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് വൺ നോക്കൂ, രോഹൻ ഈസ് പ്ലേയിങ് വിത്ത് ആനന്ദ്. അവിടെ ഏതാ വരിക, ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഏതാണ് സർക്കിൾ ചെയ്യേണ്ടത്? ഈസ് സർക്കിൾ ചെയ്യുക, പ്ലേയിങ് അണ്ടർലൈൻ ചെയ്യുക. പ്ലേയിങ് ആണ് ആക്ഷൻ അല്ലേ, കളിക്കുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ് ആക്ഷൻ വേർഡ്. ഓക്കെ, ചെയ്തോ ചെയ്തോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, ദ ചിൽഡ്രൻ ആർ മേക്കിംഗ് പേപ്പർ ബോർഡ്സ്. അവിടെ ഏതാ വരിക, ആർ അല്ലേ, ആർ മേക്കിംഗ്. അപ്പൊ ആർ നമ്മൾ സർക്കിൾ ചെയ്യണം, മേക്കിംഗ് ആണ് ഇവിടുത്തെ ആക്ഷൻ വേർഡ്, മേക്കിംഗ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ഫാത്തിമ, നെക്സ്റ്റ് വൺ, ഐ ആം ഡ്രോയിങ് എ ട്രീ. ഐ ആം അല്ലേ, ഐയുടെ കൂടെ ആം, ആം ആണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത്, അതുപോലെ ഡ്രോയിങ് അണ്ടർലൈൻ ചെയ്യാം. ചെയ്യാൻ പറ്റുന്നില്ലേ, സ്പീഡ് കൂടുന്നുണ്ടോ മിസ്സിന്? ചെയ്യാൻ പറ്റണല്ലേ മോനെ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് എഴുതണം. ഓക്കെ, ഹീ ഒരാളുടെ കാര്യമാണ്, ഹീ ഈസ് ആണോ ആറാണോ, നമ്മൾ എന്താ പറയാ, ഹീ ഈസ് എ ഗുഡ് ബോയ്, ഒരാളുടെ കാര്യമാണ് പറയുന്നത്. സോ ഹീ ഈസ്. ഓക്കെ, വി വി വാട്ട് ഇസ് ദ മീനിങ്, കാലണ്ടർ ഞാൻ കൈപൊക്കിയിട്ടുണ്ട്, വി എന്താണ്, ആമാണ് ആറാണ് വരിക, വീടെ കൂടെ ആർ. ഓക്കെ വെരി ഗുഡ്, വി ആർ ഗോയിങ് ടു ദ പാർക്ക്. ഓക്കെ നെക്സ്റ്റ് വീണ്ടും വരുന്ന ഐ ആണ്, സെൽഹ ആ പറഞ്ഞോളൂ, ഐ മിസ്സിനറിയാം ആ. ഓക്കെ വെരി ഗുഡ്, ആം ലിപ് മൂവിങ് കണ്ടാലും എനിക്ക് മനസ്സിലാവും, ഐ ആം വെരി ഹാപ്പി ടുഡേ. ദ നെക്സ്റ്റ് വൺ, ദേ ആറാണോ ആമാണോ, ദേയുടെ കൂടെ യൂസ് ചെയ്യാ പ്രത്യക്ഷ, ദേ ഓക്കെ ലിപ് മൂവിങ് മതി മിസ്സിനറിയാം, ആർ. ഓക്കെ ദേ ആർ റീഡിങ് സ്റ്റോറീസ്. ഓക്കെ അത് എഴുതിയോ, എല്ലാം ഫോർ നമ്പേഴ്സ് ഉണ്ട്, അത് ഫോറും കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. ഓക്കെ ഐ വിൽ റീഡ് ഇറ്റ് വൺസ് അഗൈൻ, ഫസ്റ്റ് വൺ ഹീ ഈസ് എ ഗുഡ് ബോയ്, സെക്കൻഡ് വൺ വി ആർ ഗോയിങ് ടു ദ പാർക്ക്, അവിടെ ആർ എഴുതിയിട്ടുണ്ടോ നോക്കാം, തേർഡ് വൺ ഐ ആം വെരി ഹാപ്പി ടുഡേ. ഓക്കെ ദെൻ ഫോർത്ത് ലാസ്റ്റ് വൺ, ദേ ആർ റീഡിങ് ബുക്സ്. ഓക്കെ ഓക്കെ അല്ലേ, എഴുതിയില്ലേ മക്കളെ? ഓക്കെ നെക്സ്റ്റ് റൈറ്റിംഗ് ജംഗ്ഷൻ ആണ്, ഇത് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് ദ സൺ എഴുതിക്കോളൂ കേട്ടോ. ദ സൺ യൂസ് ഈസ് ആം ആൻഡ് ആർ ആണ് ടു കംപ്ലീറ്റ് ദ പാരാഗ്രാഫ്. ദ സൺ ഈസ് റൈസിംഗ് ഇൻ ദ സ്കൈ, ദ സൺ ഈസ് റൈസിംഗ് ഇൻ ദ സ്കൈ. അവിടെ എഴുതു ഈസ് എന്ന് എഴുതു, എഴുതിയോ സൈറ, എഴുതിയില്ലേ ആര്യ? ഓക്കെ സ്വേജ എഴുതിയല്ലോ അല്ലേ. ഓക്കെ നെക്സ്റ്റ്, സൺ ഈസ് റൈസിംഗ് ഇൻ ദ സ്കൈ. നെക്സ്റ്റ് വൺ വി, വി ആർ അവിടെ ആർ എഴുതാം, വി ആർ എ ആർ ഇ, വി ആർ ഗോയിങ് ഫോർ എ മോർണിംഗ് വാക്ക്, വി ആർ ഗോയിങ് ഫോർ എ മോർണിംഗ് വാക്ക്. ഓക്കെ ആർ എഴുതിയോ, എ ആർ ഇ. നെക്സ്റ്റ് വൺ എഴുതിയോ മക്കളെ, ഫസ്റ്റ് വൺ ദ സൺ ഈസ്, അവിടെ ഈസ് ആണ് വേണ്ടത്, ഈസ് റൈസിംഗ് ഇൻ ദ സ്കൈ. സെക്കൻഡില് വരുന്നത് വി ആർ ഗോയിങ് ഫോർ എ മോർണിംഗ് വാക്ക്. ഓക്കെ
എന്താ ആര്യ, എന്താണ് ആര്യക്ക് ഡൗട്ട് ഉണ്ടോ? ആര്യക്ക് സംശയമുണ്ടോ? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ, എഴുതിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ബേർഡ്സ് ഡാഷ് സിംഗിങ്. ബേർഡ്സ് ആർ ബേർഡ്സ് അല്ലെ, ബേർഡ് എന്നല്ല പറയുന്നത്, ബേർഡ്സ് ആണ്. അപ്പോ ഒന്നിലധികം ബേർഡ് ഉണ്ട് അല്ലെ, ബേർഡ്സ് ആർ സിംഗിങ്. ബേർഡ്സ് ആർ, എ ആർ ഇ, ബേർഡ്സ് ആർ സിംഗിങ്. നിഹാപ്പി മാധവ് എഴുതിയില്ലേ, ബേർഡ്സ് ആർ സിംഗിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, സിംഗിങ് വിത്ത് ദം. The birds are singing. Okay. Next. I dash singing with them. I da kuda eppozhum edu eda varya. I am. Okay. I am singing with them. I am singing with them. Okay. Next. The children. കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, ദ ചിൽഡ്രൻ. അവിടെ ഏതാ വരിക, കുട്ടികൾ, കുട്ടിയുടെ കാര്യമല്ല, കുട്ടികൾ ആർ. ഓക്കെ, വെരി ഗുഡ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ചിൽഡ്രൻ ആർ. അൻഹ ഫാത്തിമ, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. എഴുതിയോ മോളെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, they are. Very good Molu. They are. Niranjana, egeldu to, they are playing hide and seek. Olichu kalikkille, nammala olichu kalikkille, ipo olichu kalikkana kalikkana neram kittunnundo, eh, friends ne kittanilla alle, ah, adana hide and seek. They are playing hide and seek. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നാണ് നമുക്ക് ഒരു സെന്റൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, ദ മിൽക്ക് മാൻ ഡാഷ്. മിൽക്ക് മാൻ എന്താ ചെയ്യുന്നത്, ഈസ് റൈഡിങ് എ ബൈസിക്കിൾ. മിൽക്ക് മാൻ ഈസ് റൈഡിങ് എ ബൈസിക്കിൾ. ഈസ് മിസ് വായിക്കാം, ശരിയാണോ എഴുതിയിരിക്കുന്നത് നോക്കാം കേട്ടോ എല്ലാരും. ഓക്കെ, കംപ്ലീറ്റ് ആയില്ല എല്ലാവരെയും. Okay, first one, the sun is rising in the sky. Correct ana nokka. We are going for a morning walk. Okay, next one, the birds are singing. Okay, next one, I am singing with them. Okay, next one, the children are, avada varunathu aar aanu, the children are playing in the garden. Okay Alanrayan, ellarum complete cheyidante miss onnu check cheyan vendite veendum vaikunnathana. Okay, next one, they are playing hide and seek. Okay, they are. The milkman is riding a bicycle. Milkman ഈസ് റൈഡിങ് എ ബൈസിക്കിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും, ഈസ് എവിടെ യൂസ് ചെയ്യും, ആർ എവിടെ യൂസ് ചെയ്യും, ആം എവിടെ യൂസ് ചെയ്യുന്നു അല്ലേ. അല്ലേ, ഈ ആക്ഷൻ വേർഡ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് പിടികിട്ടിണ്ടാവും. നമ്മളിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇല്ലേ? ആ ഓക്കെ, നമുക്ക് ഈ ലെസൺ കഴിയുകയാണ്. നെക്സ്റ്റ് ലെസൺ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഈ തന്നിരിക്കുന്ന എക്സസൈസ്, നമ്മൾ ഇന്ന് എഴുതിയ എക്സസൈസ് മിസ് ഹോംവർക്ക് തന്നിട്ടുണ്ട് പേജ് നമ്പർ 53, അത് ഇപ്പൊ തന്നെ എഴുതിക്കോളും. ഹോംവർക്ക് ആക്കിയാൽ ഇനി മറന്നുപോകും, ഇപ്പൊ തന്നെ എഴുതിക്കോളും, സമയമുണ്ടല്ലോ. ഓക്കെ, പേജ് നമ്പർ 53 എടുക്കുക, അതിൽ എഫ് ആർ വെച്ചിട്ട് നമ്മൾ എഴുതി അല്ലേ. നെക്സ്റ്റ് വേർഡ് ഈസ് ജി ആർ വെച്ചിട്ടാണ്, ജി ആർ, ജിയുടെ കൂടെ ആറ് കൂടുമ്പോ വരുന്ന സൗണ്ട്സ് വേർഡ്സ്, ടു വേർഡ്സ് ആർ ഗിവൺ ദർ. വൺ ഈസ് ഗ്രാസ്, ജി ആർ എ എസ് എസ് എഴുതിക്കോളൂ കേട്ടോ, ഗ്രാസ് എഴുതാം. നെക്സ്റ്റ്
ദിൻ, ജി ആർ ഐ എൻ ഉണ്ട്, വേണമെങ്കിൽ ജി ആർ ഐ എൽ എൽ. വേറെ വേർഡ്സ് ഉണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് എഴുതാം. ഓക്കെ, എഴുതിയോ? നെക്സ്റ്റ് ടി ആർ, ട്രക്ക് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, അത് എഴുതാം. അതൊക്കെ എഴുതുക കേട്ടോ, തെറ്റാതെ എഴുതുക. വേർഡ്സ് എടുത്ത് എഴുതുമ്പോ ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്സ്. ഓക്കെ, നല്ല ഭംഗിയായിട്ടൊക്കെ എഴുതി പഠിക്കുക കേട്ടോ, കുഞ്ഞുങ്ങളാണ്, നല്ല നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം എപ്പോഴും കേട്ടോ. ഓക്കെ, വെറുതെ നമ്മളിങ്ങനെ എഴുതി വെക്കരുത്, നല്ല ഭംഗിയായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡി ആർ. ഡി ആർ വെച്ചിട്ട് ഹിയർ ഇസ് എ വേർഡ് ഡ്രിം, ഡ്രം ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട് അല്ലേ. ഡി ആർ യു എം, ഡ്രം. ദെൻ അനദർ വേർഡ് ഡി ആർ ഐ പി, ഡ്രിപ്പ്. ഓക്കെ, എഴുതിയോ എല്ലാരും? അപ്പൊ നമ്മളിവിടെ ലെസണിൽ എന്തൊക്കെ പഠിച്ചു? കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, സ്റ്റോറി പഠിച്ചു, അതിന് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? വൊക്കാബുലറി ജംഗ്ഷനിൽ നമ്മള് മീൻ ഓപ്പോസിറ്റ്സ് പഠിച്ചു അല്ലേ. പിന്നെ നമ്മള് ഫോണിക്സ് ജംഗ്ഷനിൽ ആറ് സൗണ്ട് ആണ്, നമ്മൾ ഓരോ ലെറ്ററിന്റെ കൂടെ ആറ് വരുമ്പോ അത് ഏത് സൗണ്ട് വരും നമുക്ക് അല്ലേ, അത് പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? പിന്നെ നമ്മള് ആക്ഷൻ വേർഡ്സ് ആയ ആം, ഈസ്, ആം, ആർ അല്ലെ, അതിന്റെ യൂസേജും നമ്മള് പഠിച്ചു അല്ലേ. പഠിച്ചില്ല ഐശ്വര്യ? പഠിച്ചില്ലേ? എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഓക്കെ, പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ ഇതില്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രസം നന്നായി വായിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ ഇന്ന് എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ. ഇഷാന്ത് കേട്ടോ, ഓക്കെ, സൈന, എല്ലാവരോടും കൂടിയാണ് കേട്ടോ പറയുന്നേ. അപ്പോ നമ്മൾ ഈ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഇത് ജസ്റ്റ് എഴുതണം. ഇനി നെക്സ്റ്റ് മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ്. അപ്പോ നമുക്ക് ഇഷ്ടം പോലെ ദിവസം കിട്ടും അല്ലേ. യു വിൽ ഗെറ്റ് ഇനഫ് ടൈം ടു ഡു. ഓക്കെ, അപ്പോ നമ്മളത് പറഞ്ഞ പോലെയൊക്കെ ഇത് എഴുതിയെടുക്കണം. എഴുതിയാലേ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നൗ വി റൈറ്റ് ഓൺലി ഇൻ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. നോട്ട്ബുക്കിലേക്ക് ഒന്നും കൂടി കോപ്പി ചെയ്യുമ്പോ നമുക്കത് ഒന്നുകൂടി ഫെമിലിയർ ആവും. ഓക്കെ, ചെയ്യാലോ. അപ്പോ ഇതെല്ലാം ചെയ്യുക, പിന്നെന്ത് വേണം? ലെസൺ വായിക്കണം, ഈ ലെസൺ നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.